फ्रांसिस इटिकोरा, फ्रांसिस इटिकोरा, टी डी रामकृष्ण नॉवल। Cannibal.com ഇത് ചരിത്രമല്ല, കേട്ടുകേൾവികളും കെട്ടുകഥകളും നുണകളും ചേർത്ത് ഒരു കഥ പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മാത്രം. ഇട്ടിക്കോര ഗൂഗിൾ സെർച്ച് വിൻഡോയിൽ ദ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ്, ദ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ്. നമുക്കിതിലൂടെ കടന്നു പോകാം. ഒരു ചെമ്പരത്തിപ്പൂ, പിന്നെ ഒരു മുന്തിരിക്കുല, കളിയും ചിരിയും തമാശകളുമായി ആ ചാറ്റിംഗ് മണിക്കൂറുകളോളം തുടർന്നു. ഇട്ടിക്കോര തൻ്റെ കഥ പറയാൻ തുടങ്ങി. 3 വർഷം മുമ്പ് US മിലിറ്ററിയിൽ ചേരുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇറാഖിൽ പോയി ഒരു ചുവന്ന് തുടുത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക. കരഞ്ഞുകൊണ്ട് എതിർക്കുന്ന അവളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തണം. എൻ്റെ കരത്തിന് കീഴിൽ പടയുന്ന അവളുടെ ചുണ്ടും കവിളും മാറുമല്ല, കടിച്ചു കൊറി ചോരയൊഴുക്കണം. ആർ യു എ ബീസ്റ്റ്? പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. മൂത്രമുള്ളാനും മുട്ടിമൈതനം ചെയ്യാനും വല്ലാത്ത ബുദ്ധിമുട്ട്, വല്ലാത്ത ബുദ്ധിമുട്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ചാപ്റ്റർ 8. സ്കൂളിൻ്റെ വെബ്സൈറ്റ് തുടങ്ങിയതിന് ശേഷം 3 പേരും ഒഴിവു സമയം മുഴുവൻ ലാപ്ടോപ്പിൻ്റെ മുന്നിലാണ്. അത്താഴം കഴിഞ്ഞ് ഒന്ന് മിനിങ്ങി കിടക്കയിൽ അലസമായി കവർന്നു കിടന്നുകൊണ്ട് ബ്രൗസ് ചെയ്യാനാണ് രേഖയ്ക്കിഷ്ടം. പെയിൻ ഫോർ പ്ലഷർ. രേഖ സെൽഫോണിൽ സ്കൂളിൻ്റെ പുതിയ റിംഗ് ടോണായ പാപ്പാറോഷയുടെ ക്യൂട്ട് മൈ ലൈഫ് ഇൻ ടു പീസ്, ക്യൂട്ട് മൈ ലൈഫ് ഇൻ ടു പീസ് സെറ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ കൂട്ടൻ വിളിച്ചു. സന്ധിക്ക് തന്നെ എത്തും, പുലരുന്നതിന് മുമ്പേ തിരിച്ചു പോകണം. മോർണിംഗ് ഫ്ലൈറ്റിൽ ദില്ലിയിലേക്ക് മടങ്ങാറുള്ളതാണ്. സേവിയർ ഇട്ടിക്കോരയുടെ
ഇടിക്കോരെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോയി. സുഹൃത്തുക്കളെ, ഇതൊരു അലൈനേഷൻ ടെക്നിക്കാണ്. ഇപ്പോൾ നോവൽ മറയ്ക്കുന്ന മുറയ്ക്കിൽ എന്തൊക്കെയാണ് തോന്നുന്നത് അത് ഇമ്പ്രോവൈസ് ചെയ്യാണ്. അതെന്താ കണ്ടക്കോറിൻ്റെയും കണക്ക്? അതാ രസം. ആകാശത്ത് നമ്മൾ കാണുന്ന മിന്നുന്ന വെളുത്ത നക്ഷത്രങ്ങളെ പോലെ കറുത്ത നക്ഷത്രങ്ങളുണ്ടത്രേ, കറുത്ത. കറുത്ത നക്ഷത്രച്ചാ നേരിട്ട് കാണാൻ പറ്റാത്ത നക്ഷത്ര, കത്തി തീർന്ന നക്ഷത്രം, കത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ അത്ര പ്രകാശം അവക്ക് ഉണ്ടാവില്ല. കണ്ടങ്കോറിൻ്റെ ആളുകൾ ജീവിതത്തിലെ മുഴുവൻ കാര്യം നക്ഷത്രങ്ങളെ നോക്കിയാ ചെയ്യുക. സ്വർഗത്തിൽ വെച്ചുള്ള ബന്ധാന്നാ പറയണേ. അവിടെ കണക്കനുസരിച്ച് ഭൂമിയിലെ ആകെയുള്ള മനുഷ്യരുടെ എണ്ണവും ആകാശത്തെ നക്ഷത്രങ്ങളുടെ എണ്ണവും ഒന്നാ. കറുത്തവർക്ക് കറുത്ത നക്ഷത്രം, വെളുത്തവർക്ക് വെളുത്ത നക്ഷത്രം. കറുത്തവർക്ക് കറുത്ത നക്ഷത്രം, വെളുത്തവർക്ക് വെളുത്ത നക്ഷത്രം. പേജ് നമ്പർ 185. വൈകുന്നേരങ്ങളിൽ ഞാനും സാപ്പോയും ബെറ്റ്സിയും കൂടി ഷോപ്പിങ്ങിന്, ഓപ്പറകൾക്കും ക്ലാസിക്കൽ കൺസേർട്ടുകൾക്കുമൊക്കെ പോകും. സാബോക്കെക്കുറിച്ച് ഹംഗേറിയൻ അറിയാമായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ ബുഡാപെസ്റ്റിൽ കറങ്ങി. ഒഴിവു ദിവസങ്ങളിൽ മില്ലേനി ഹേ ബോറടിക്കുന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 243. അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ പ്രസവിച്ച ക്രിസ്മസ് രാത്രിയിൽ അവർ മരിച്ചുവെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അലക്സാണ്ട്രിയയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങി വന്ന ദിവസം അപ്പൻ എനിക്കൊരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ചെറിയ പൊതിയെടുത്ത് തന്നു. അത് എൻ്റെ അമ്മയുടേതായിരുന്നു. അപ്പൻ അറിയാത്ത ഗ്രീക്ക് ഭാഷയിൽ അതിലെ പാപ്പിറസ് ചുരുളുകളിൽ ഹൈപേഷ്യൻ വംശാവലി എഴുതി വച്ചിരുന്നു. അതനുസരിച്ച് എൻ്റെ അമ്മ 1000 കൊല്ലം മുമ്പ് ക്രൂശിക്കപ്പെട്ട ഹൈപേഷ്യയുടെ രക്തത്തിൽ നിന്നും പിറന്നവളാണ്. അലക്സാണ്ട്രിയോയിലെ സിസേറിയത്തിൽ ചിതറി വീണ് ഹൈപേഷ്യയുടെ രക്തത്തിൽ നിന്നും 3rd day 3 സുന്ദരികൾ ഉയർത്തെഴുന്നേറ്റു അത്രേ. അതിലാരുടെയോ പിന്മുറക്കാരിയായിരുന്നു എൻ്റെ അമ്മ. കട്ട് പേജ് നമ്പർ 207. ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ സ്നേഹം, അടുപ്പം എന്നിവയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ഹേർ. നാളെ ഇട്ടിക്കോര വരും. വി വിൽ സെലിബ്രേറ്റ് എ വീക്ക് വിത്ത് ഹിം. Then we will fly to Singapore with Ikka and enjoy. Okay? നാളെ എനിക്കോ നിനക്കോ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലോ? The other will behave in the same way. You're so cruel. Yeah. അവൾ സ്റ്റീരിയോ ഓൺ ചെയ്ത് പാപ്പ റോച്ചയുടെ ക്യൂട്ട് മൈ ലൈഫ് ഉച്ചത്തിൽ വെച്ചു. 30. ഇട്ടിക്കോര ഷോട്ട് ഡെഡ്. ഉച്ചയ്ക്കൊരു മണിയോടെ ICU-ൽ നിന്ന് റൂമിലേക്ക് മാറ്റിയപ്പോഴാണ് ഞാൻ CNN-ലെ US ടൂറിസ്റ്റ് ഷോട്ട് ഡെഡ് ഇൻ കൊച്ചി എയർപോർട്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ തുടക്കത്തിലേക്ക് ചെന്നു വീണത്. ബെന്നി ടെൻഷൻ കാരണം ഒന്നും മിണ്ടാനാവാതെ ചാനലുകൾ മാറ്റിക്കൊണ്ടിരുന്നു. അവൻ അവസാനം റിമോട്ട് താഴെ വെച്ചപ്പോൾ പ്രമുഖ മലയാള ന്യൂസ് ചാനലിലെ ഉച്ചയ്ക്കുള്ള വാർത്താ ബുള്ളറ്റിന് ആരംഭിച്ചു കഴിഞ്ഞു. സേവിയർ ഫെർണാണ്ടോ ഇട്ടിക്കോര എന്ന
അമേരിക്കൻ ടൂറിസ്റ്റിന് ഇന്ന് കാലത്ത് 4 മണിക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ചില അജ്ഞാതർ വെടിവെച്ച് കൊന്നു. ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെടാനിടയായതിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തി. എത്രയും വേഗം കൊലയാളികളെ പിടികൂടുമെന്നും കേസന്വേഷണത്തിന് വേണ്ടി വന്നാൽ FBI സഹായം തേടുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ദില്ലിയിൽ പ്രസ്താവിച്ചു. ഓ, സംഭവം ഇതൊക്കെയാണെങ്കിലും ഇതിനിടയിൽ ഇട്ടിക്കോരയുടെ കൊലപാതകത്തെക്കുറിച്ച് US ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം അല്പം മുമ്പാണ് പുറത്തു വന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് കൊല്ലപ്പെട്ട സേവിയർ ഫെർണാണ്ടോ ഇട്ടിക്കോര ഇറാഖ് യുദ്ധരംഗത്തുണ്ടായിരുന്ന US പട്ടാളക്കാരനാണ്. ഫലൂജയിലെ ഓപ്പറേഷൻ അൽ ഫജറയിൽ പങ്കെടുത്ത 3rd Marine 1st Battalion ആൽഫ കമ്പനിയിലുണ്ടായിരുന്ന ഇട്ടിക്കോര കഴിഞ്ഞ വർഷം ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നിനിയും വ്യക്തമായിട്ടില്ല. വൈകുന്നേരത്തോടെ ഇട്ടിക്കോര കൊലപാതകത്തിലെ മുഖ്യപ്രതികളെന്ന് സംശയിച്ച് മിർസാലി ഹുസൈൻ രാജ, സിയാദ് ഫൈസൽ എന്നിവരെ സേലത്തിനടുത്ത് വെച്ച് മേട്ടൂരിൽ വെച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അവരിൽ മിർസാലി കാശ്മീരിലെ അനന്തനാഗ് സ്വദേശിയും മറ്റുള്ളവർ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തുകാരുമായിരുന്നു. കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷർ തോയ്ബ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും വാർത്താ ചാനലുകൾക്കും വിദേശത്തെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് അയച്ച ഇമെയിലിൻ്റെ പൂർണ്ണരൂപം ചാനലുകളിൽ കാണിച്ചു. ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത US പട്ടാളക്കാരനായ ഇട്ടിക്കോര ഫലൌജയിലെ ഓപ്പറേഷൻ അൽഫജറയിൽ പ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു എന്നും അന്നു മുതൽ തങ്ങൾ ഇട്ടിക്കോരയെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു എന്നാണ് ലക്ഷറി തോയ്ബ അവകാശപ്പെട്ടത്. എന്ത് വന്നാലും അപ്പോൾ അത് മുസ്ലിമുകളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സാമ്രാജ്യത്വതന്ത്രം. മുസ്ലിം വിരുദ്ധത പെട്ടെന്ന് വിറ്റഴിക്കപ്പെടുമല്ലോ. തനിക്ക് വല്ല വട്ടുണ്ടോ? ഏത് കുറ്റകൃത്യങ്ങൾ നടന്നാലും അതിൻ്റെ പിന്നിൽ മുസ്ലിമുകളാണെന്ന് പറഞ്ഞ് വരുത്തുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഉടനെ അത് ഏറ്റെടുക്കാനായി കുറെ ആളുകളും, പിന്നെ അന്വേഷണം മുഴുവൻ ആ വഴിക്കാവും. കോരപ്പാപ്പൻ്റെ പിൻഗാമിയാന്ന് പറഞ്ഞു കൊടുത്തത് അമേരിക്കയെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടത്രേ. അവനെ മണ്ണിലേക്ക് കാലുകുത്തി അപ്പോ തട്ടണമെന്ന് പ്രാഞ്ചിയേട്ടൻ പറയണത് ഞാൻ കേട്ടതാണ്. അപ്പോൾ 18-ആം കുറ്റക്കാരനായി ഇതിൻ്റെ പിന്നിൽ നിന്നാണ് ആ മാഷ് പറയണത്. അതിലെന്താ സംശയം? എന്നാൽ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ഒന്നും വേണ്ട, പുറത്തൊരു മനുഷ്യരോട് ഇതിനെപ്പറ്റി മിണ്ടണ്ട, ജീവൻ തിരിച്ച് കിട്ടി ഇതെന്ന ഭാഗ്യം എന്ന് വിചാരിച്ച ഇതാണ് ഇട്ടിക്കോരയുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന എൻഡിങ്. ഇനി ബാക്കി ഇട്ടിക്കോരയുടെ കൂടെ വന്നവരെ അറസ്റ്റ് ചെയ്യലും ചോദ്യം ചെയ്യലും അതങ്ങനെ പോകും. വർഷങ്ങളോളം ഒരു തുമ്പും കിട്ടൂല, ഒരു പിടിയും കിട്ടൂല. നമ്മളിങ്ങനെ അരിയാഹാരം കഴിക്കുന്നവരെ ഇതിങ്ങനെ ആലോചിച്ച് വരദൂഷണ കമ്മിറ്റിയൊക്കെ കൂടി അങ്ങ് തീരും. ലാസ്റ്റ് പ്രഭാഷണം
പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പോലീസ് മുറിഗാമിയെ സെമിനാർ ഹാളിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മുറിയിലെ കോളിംഗ് ബെൽ തുടർച്ചയായി ശബ്ദിച്ചു. മൂത്രമുള്ളാനോ മുട്ടിവേദനം ചെയ്യാനോ പറ്റാതെ ഞാൻ സെമിയോറിറ്റിക്കോര സാമ്രാജ്യത്തമേ നീ എന്നിലൂടെ പ്രവർത്തിക്കുന്നു. കൊല്ലും കൊലയും മാത്രമായി സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഈ ഭക്ഷണങ്ങൾ ഇട്ടിക്കോരയ്ക്ക് പുറത്താണ്. കൊല്ലുക തിന്നുക. ഒരു ഭാഗത്ത് ബുദ്ധൻ അഹിംസ, ഒരു ഭാഗത്ത് ഹിംസ. എന്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം? എന്റെ എന്റെ ലിംഗം മൂത്രമുള്ളാനോ മുട്ടിവേദനം ചെയ്യാനോ പറ്റാതെ എന്റെ തലച്ചോറിലും അത് തന്നെ. ടി ഡി രാമകൃഷ്ണൻ, ധർമ്മപുരാണത്തിന് ശേഷം ഇത്രയും ഭീകരമായി നരമാംസാസ്വാദനം ഒരു കൃതിയിലും സംഭവിച്ചിട്ടില്ല. അനന്തത വരെ ചെല്ലുന്ന ഗണിത സൂത്രങ്ങളിൽ അഭിരമിക്കുന്ന മനുഷ്യചേതന ഇവിധം നിർഭയമായ രസകേളികളിൽ ഏർപ്പെടുന്നത് വെറും വൈരുദ്ധ്യത്തിൻ്റെ മാത്രം കഥയല്ല, ആപത്കരമായ ഒരു വിപരിണാമത്തിൻ്റെ ദുസ്സൂചനകൾ കൂടിയാണ്. അതായത് ചാക്കോടിയന്തിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞ സാമ്രാജ്യത്വത്തിൻ്റെ വൃത്തികേടുകളും സാംസ്കാരിക തപതനവും ക്രൗര്യവും ക്രൂരതയും ചെന്നായ്ക്കളിയും കുറുക്കൻ കളിയും നരവേട്ടയും ലോകത്തിൻ്റെ മുൻപിലുണ്ടായ ഇതുവരെ ഉണ്ടായ സാംസ്കാരിക ഔന്നത്യത്തെ അതിൻ്റെ മഹിമയെ പുല്ലുവലയായി കാണുന്ന മനുഷ്യരാശിക്ക് യാതൊരു അതിൻ്റെ ദർശനങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത യുദ്ധവറിയന്മാരായ തെമ്മാടികളുടെ മനഃശാസ്ത്ര വിശകലനമാണ് ഈ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ അവസ്ഥയിൽ ഇങ്ങനൊരു ഇരുന്നു കൊണ്ടുള്ള ഒരു സോളോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുക. അഭിവാദ്യം.